Hello everyone, welcome to Bricks and Threads. ഓഗസ്റ്റോട് കൂടി കേരളത്തിലുള്ള ടൂറിസ്റ്റ് പ്ലേസസ് ഒക്കെ തന്നെ ഓപ്പണായി തുടങ്ങി. ഞങ്ങളും നീണ്ട ഇടവേളയ്ക്ക് ശേഷം ചെറിയ ചെറിയ യാത്രകളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ യാത്രകൾ പോകുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക, നമ്മുടെയും വീട്ടുകാരുടെയും ആരോഗ്യം നമ്മൾ തന്നെയാണ് സൂക്ഷിക്കേണ്ടത്. സോ ഹാപ്പി ആൻഡ് സേഫ് ട്രാവലിംഗ്. ഞങ്ങളിപ്പോൾ പോകുന്നത് അരുവിക്കുഴി വ്യൂ പോയിന്റിലേക്കാണ്. പോകുന്ന വഴിക്ക് ഒരുപാട് ഏല കൃഷി കാണാം. ഏലത്തിന് വേലിയായിട്ട് നട്ടിരിക്കുന്നൊക്കെ ചെമ്പരത്തിയാണ്. അപ്പോൾ തേക്കടി പ്ലാൻ ചെയ്യുമ്പോൾ മറക്കാതെ പോവേണ്ട ഒരു സ്ഥലമാണ്. തേക്കടിയിൽ നിന്ന് അധികം ദൂരത്തൊന്നുമല്ല. തേക്കടിയിൽ നിന്ന് 22 കിലോമീറ്റർ, മൂന്നാർ റൂട്ടിൽ ചെറിയൊരു ഡീവിയേഷൻ എടുത്താൽ നമ്മൾ അരുവിക്കുഴിയിലെത്തും. വണ്ടി ഞങ്ങൾ മുകളിലാണ് പാർക്ക് ചെയ്തത്. അതൊരു പ്രൈവറ്റ് പേ ആൻഡ് പാർക്കായിരുന്നു. പക്ഷേ താഴെയായിട്ട് ഈ ടൂറിസം പ്രോജക്റ്റിനകത്ത് തന്നെ പാർക്കിംഗ് ഫെസിലിറ്റി ഉണ്ടായിരുന്നു, നമുക്കത് അറിയില്ലായിരുന്നു. താഴോട്ട് നടക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല, പക്ഷേ ഈ കയറ്റം തിരിച്ചു കയറാൻ അതൊരു 1.5 കയറ്റമാണ്. അപ്പം നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ വണ്ടി ഉറപ്പായിട്ടും താഴെ തന്നെ കൊണ്ടുവരിക. താഴെ വണ്ടി ഇടാൻ ടൂറിസം പ്രോജക്റ്റിനകത്ത് സ്പേസ് ഇല്ലെങ്കിൽ മാത്രം തിരിച്ച് വണ്ടി മേളിൽ കൊണ്ടിടുക, അതായിരിക്കും ബെറ്റർ. അരുവിക്കുഴി വ്യൂ പോയിൻറ്റ് ടൂറിസം പ്രോജക്റ്റ് 1-ാം ഘട്ട നവീകരണ പ്രവർത്തനങ്ങൾക്ക് ശേഷം 2020 നവംബറിലാണ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. മുതിർന്നവർക്ക് ടിക്കറ്റ് റേറ്റ് 20 രൂപയാണ്, കുട്ടികൾക്ക് 10 രൂപ. അത്യാവശ്യം നല്ല പാർക്കിംഗ് ഫെസിലിറ്റിയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. മുകളിൽ വണ്ടിയിട്ട് ഞങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ മണ്ടന്മാരായി. ഞങ്ങൾ ഉച്ച സമയത്താണ് ഇവിടെ എത്തിയത്, അതുകൊണ്ട് തന്നെ നല്ല വെയിലായിരുന്നു. നന്നായി ലാൻഡ്സ്കേപ്പൊക്കെ ചെയ്ത് വാക്ക്വേസൊക്കെ തന്നെ ടൈലൊക്കെ ഇട്ട് ഇവിടെ നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു അമ്യൂണിറ്റി സെൻറ്റർ ഒരുക്കിയിട്ടുണ്ട്. അവിടെ കഫെറ്റീരിയ, ടോയ്ലറ്റ് ഫെസിലിറ്റി ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. കേരള തമിഴ്നാട് അതിർത്തിയിൽ സമുദ്രനിരപ്പിൽ നിന്നും 1200 മീറ്റർ 1200 മീറ്റർ ഉയരത്തിലാണ് അരുവിക്കുഴി വെള്ളച്ചാട്ടം. കേരളത്തിൽ ഉത്ഭവിച്ച് തമിഴ്നാട്ടിലോട്ടാണ് ഇത് ഒഴുകുന്നത്. വാട്ടർഫോൾസിൻ്റെ ഭംഗി മാത്രമല്ല, ഇവിടെ നിന്നാൽ നമുക്ക് ഗൂഡല്ലൂർ, കമ്പം, തേനി ഭാഗങ്ങളിലുള്ള കൃഷി സ്ഥലങ്ങളുടെ വിദൂര ഭംഗിയും നമുക്ക് കാണാൻ കഴിയും. ഇറ്റ്സ് റിയലി ആൻ അമേസിംഗ് വ്യൂ. എല്ലാവരും ഇത് ക്രോസ് ചെയ്ത് അപ്പുറത്തെ സൈഡിലോട്ട് പോകുന്നുണ്ട്. സോ ഞങ്ങളും ക്രോസ് ചെയ്ത് ഇപ്പുറത്തെ സൈഡിൽ വന്നു. അങ്ങോട്ട് എന്താ ഉള്ള? മുകളിൽ കയറുമ്പോൾ ചുറ്റും മലനിരകളും നടുക്ക് വിശാലമായി പരന്നു കിടക്കുന്ന കൃഷി സ്ഥലങ്ങളും വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. ഇവിടെ വരാൻ ഏറ്റവും പറ്റിയത് ഒരു ഇളം വെയിലൊക്കെ ഉള്ള സമയമാണ്, കാരണം ഞങ്ങൾ വന്നത് നട്ടുച്ചയ്ക്കായി പോയി. ഏകദേശം 5 കോടി രൂപ ചെലവഴിച്ചാണ് 2.98 ഏക്കർ സ്ഥലത്ത് ടൂറിസം വകുപ്പ് അരുവിക്കുഴി ടൂറിസം പ്രോജക്റ്റ് പൂർത്തിയാക്കിയിരിക്കുന്നത്.
വൈകുന്നേരങ്ങളിൽ കുടുംബമൊത്തോ അല്ലെങ്കിൽ കൂട്ടുകാരോടൊത്തോ ഒക്കെ സമയം ചെലവഴിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം തന്നെയാണിത്. ഇരിക്കാനായിട്ട് ധാരാളം ബെഞ്ചസൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല ശുദ്ധവായുവൊക്കെ ശ്വസിച്ച് നമ്മുടെ മനസ്സിനും ശരീരത്തിനും നല്ലൊരു ഉണർവേക്കാൻ വേണ്ടി ഇത്തരം സ്ഥലങ്ങളിലോട്ടൊക്കെ വല്ലപ്പോഴും എങ്കിലും യാത്ര ചെയ്യണം. പക്ഷേ യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഇപ്പോഴത്തെ കൊറോണ സിറ്റുവേഷൻ പരിഗണിച്ചുകൊണ്ട് പോകുന്നതിന് മുമ്പ് ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെൻറ്ററിലോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ കോൺടാക്റ്റ് ചെയ്തിട്ട് വരുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ കുറേ യാത്രയൊക്കെ ചെയ്തതെങ്കിൽ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനൊക്കെ പ്ലാൻ ചെയ്ത് വരുമ്പോൾ ഡെസ്റ്റിനേഷൻ ക്ലോസ്ഡ് ആണെന്ന് അറിയുമ്പോൾ യാത്ര ചെയ്തത് വെറുതെ ആവില്ലേ. സോ അതുകൊണ്ട് എല്ലാം നന്നായിട്ട് പ്ലാൻ ചെയ്തിട്ട് വേണം വരാൻ.